അപ്പൻ കിണറ്റിലുമില്ല തട്ടിന്റെ പുറത്തുമില്ല എന്ന് പറയുന്നത് പോലെയാ പാലായിയുടെ ചങ്കാണെന്നും പറഞ്ഞ് നടക്കുന്ന മാണി സി കാപ്പൻ. താൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നത് ശരിയാണ്. പക്ഷേ ബി ജെ പിയിലേക്ക് പോകില്ലെന്നും അങ്ങനെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് മാണി സി കാപ്പൻ ഇപ്പോൾ ആണയിട്ട് പറയുന്നത്. മാത്രമല്ല താൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപതി മുർമുവിന് വോട്ട് ചെയ്തില്ലെന്നും ആണയിടുന്നു. അങ്ങനെ ചെയ്താൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം തനിക്കുണ്ടത്രേ. പാലായിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന തോറ്റ എം എൽ എ ആണ് വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും കാപ്പൻ ആരോപിച്ചു. ആ തോറ്റത് എം എൽ എ അല്ല എം പി ആയിരുന്നു, സാക്ഷാൽ മാണി സി കാപ്പൻ. ഏതായാലും പാലായിലെ ഈ ചങ്ക് ബ്രോ സമ്മതിച്ചു ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന്. കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും രാഷ്ട്രീയമല്ലേ കാലം മാറി വരുമെന്നുമായിരുന്നു ഈ ബ്രോയുടെ മറുപടി. കെ സുധാകരനെ പറ്റി മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ചിലർ ആഘോഷിക്കുകയാണെന്നും കാപ്പൻ കൂട്ടിച്ചേർത്തു. അതിപ്പോൾ കാപ്പൻ ആണയിടുന്നത് കയ്യോടെ പിടികൂടിയ യു ഡി എഫ് നേതൃത്വം പറഞ്ഞതനുസരിച്ചായിരിക്കും. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന യു ഡി എഫ് നേതാക്കൾ കാപ്പനെ വിളിച്ച് അതൃപ്തി അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ യു ഡി എഫ് വേദികളിൽ സ്ഥിരമായി തഴയപ്പെടുന്നുവെന്ന പരാതിയും കാപ്പൻ ഉയർത്തിയിരുന്നു. കാപ്പനെ മുന്നണിയിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് അന്ന് ചെന്നിത്തലയായിരുന്നു. ചെന്നിത്തലയുടെ കേരള യാത്രയുടെ കോട്ടയം സ്വീകരണ യോഗത്തിലാണ് കാപ്പനും കൂട്ടരും പരസ്യമായി യു ഡി എഫിൽ പങ്കെടുത്തതും കാപ്പനെ യു ഡി എഫ് സ്വീകരിച്ചതും. അതിന് ചെന്നിത്തലയ്ക്ക് പ്രത്യേക അജണ്ടയുണ്ടായിരുന്നു. എങ്ങനെയും പരമാവധി സീറ്റുകൾ ഒപ്പിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാമല്ലോ. പക്ഷേ അത് ചീറ്റിപ്പോയി. ചെന്നിത്തല മുൻകൈയെടുത്ത് കാപ്പനെ മുന്നണിയിൽ കയറ്റിയതുകൊണ്ടായിരിക്കണം മറ്റുള്ളവരാരും, അതായത് കോൺഗ്രസ് എ ഗ്രൂപ്പ് ഒന്നും മൈൻഡ് ചെയ്യാത്തത്. അതിൽ പരസ്യമായി പരിഭവം പറഞ്ഞ കാപ്പനെ നൈസായി തഴയുകയും ചെയ്തു. അതിൽ മനന്നൊന്താണ്, എന്ത് ചെയ്യണമെന്നറിയാതെ പല നേതാക്കളുടെയും പാർട്ടിയുടെയും തിണ്ണ നിരങ്ങിയത്. ബോംബെയിൽ പോയി പഴയ ഗുരുനാഥൻ ശരത് പവാറുമായി പോലും ചർച്ച നടത്തിയതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അഥവാ ബി ജെ പിയിലേക്ക് പോയാൽ കാപ്പൻ്റെ കോപ്പ് അതോടെ തീരും.